മൂന്നാം തവണയും സർക്കാർ ഉണ്ടാക്കാനുള്ള അവസരം തന്നതിന് ജനങ്ങളോട് നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്നും ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ സ്നേഹത്തിനും ആശീർവാദത്തിനും നന്ദി. ഇന്ന് മംഗളമായൊരു ദിനമാണ്. തുടർച്ചയായ മൂന്നാം തവണ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ് ബി ജെ പി. ജനം തന്നിൽ വിശ്വസിച്ചു. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. മൂന്നാമതും അധികാരത്തിലേറാൻ കഴിഞ്ഞത് ചരിത്രമാണ്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. അവിടെയെല്ലാം വീണ്ടും ബി ജെ പി സീറ്റുകൾ തൂത്തുവാരി. തെലങ്കാനയിൽ ബി ജെ പി സീറ്റ് വർദ്ധിപ്പിച്ചു. മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ വിജയം നേടാനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശം നടത്തി. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു. കേരളത്തിലെ പ്രവർത്തകർ പാർട്ടിക്കായി പോരാടി. പീഡനങ്ങൾക്കിടയിലും അവർ പാർട്ടിക്കു വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിലെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, മല്ലുവൻ. हमारे विरोधी एकजुट होकर भी उतनी सीटें नहीं जीत पाए जितनी इस लोकसभा चुनाव में अकेली बीजेपी ने जीती है.